ഹലോ ഗായ്സ്, ഞാനൊരു മുരിങ്ങല തോരനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ മുരിങ്ങലയുടെ ഗുണങ്ങൾ ഞാൻ പറയത്തിന് നിങ്ങൾക്കറിയാമല്ലോ. വിറ്റാമിൻ സി, പ്രോട്ടീൻ, അമിനോ ആസിഡ്, പിന്നെ അതുപോലെ തന്നെ കാൽസ്യം, ആൻറ്റി ഓക്സിഡൻറ്റ്, പൊട്ടാസ്യമൊക്കെ നന്നായി അടങ്ങിയിട്ടുള്ള ഒരു ഇലവർഗ്ഗമാണിത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ടതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ കറി വെച്ചിട്ടും ഉപ്പേരിട്ടിട്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കണ്ണിന് കാഴ്ചശക്തി കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. ഞാൻ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നുള്ളി എടുത്തപ്പോൾ ഇത്രയും കിട്ടിയിട്ടുള്ളൂ. അതൊന്ന് കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽക്ക് വേണ്ടത് നാളികേരമാണ്. നാളികേരം ഒരു ചെറിയ ബൗളിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു അഞ്ച് പത്തെണ്ണൊക്കെ ഉണ്ടാവും. അത്രയും ചെറുതായതുകൊണ്ടാണ് 10 എണ്ണമൊക്കെ എടുത്തത്. അല്ലെങ്കിൽ 6 എണ്ണമൊക്കെ മതിയാവും. അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. പലരും പല വിധത്തിലാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. ചിലവർ ചമ്മന്തിയൊക്കെ അരച്ചിട്ടാണ് ഉണ്ടാക്കുക. ഞാൻ ഈ രീതി കണ്ടിട്ട് ഉണ്ടാക്കുന്നത്. നാളികേരം ഇട്ടതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. അതൊന്ന് മുരിഞ്ഞ പാകത്തിൽ വരണം. കണ്ടില്ലേ, ചമ്മന്തി പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി അതൊന്ന് അതിൻ്റെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയ സമയത്ത് നമുക്കതിലേക്ക് കഴുകി വാർത്ത് വെച്ചിട്ടുള്ള ഇല ഇട്ട് കൊടുക്കാം. കാണുമ്പോൾ ഒരുപാട് ഉണ്ടാവും, പക്ഷെ അത് വെന്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതൊന്ന് നന്നായി ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം ഞാനതൊന്ന് 2 മിനിറ്റ് മൂടി വയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് ആയി കിട്ടണതാണ് കേട്ടോ. 2 മിനിറ്റ് മൂടിയെടുത്തതിന് ഇതെ കണ്ടില്ലേ, മൂടി വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്തപ്പോൾ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാവണതുകൊണ്ട് തന്നെ അധികം നമ്മൾക്ക് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കയ്പ്പ് രസം വരും നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.